വിശ്വാസികളെ ഉദ്ദേശിച്ചെഴുതിയ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷം യോഹന്നാന്റെ സുവിശേഷമാകുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ പഠനത്തിൽ തന്നെ താങ്കൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിനിയും രണ്ടാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. രണ്ടാം അധ്യായം എടുത്തെങ്കിൽ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പഠിക്കുവാൻ പോകുന്നത്. കാനായിലെ കല്യാണത്തിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ്, അതിശയപ്രവൃത്തിയാണ് ആദ്യമായി നാം കാണുന്നത്. ഞാനതിനെ യേശുവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്നങ്ങ് വിളിച്ചോട്ടെ. യേശുവിനെ കാനാവിലെ വിവാഹ വിരുന്നിന് ക്ഷണിച്ചിരുന്നു എന്നും അവൻ അവിടെ തൻ്റെ ആദ്യത്തെ അതിശയ പ്രവൃത്തി ചെയ്തു എന്നുമുള്ളതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം. 11 വാക്യത്തിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രസ്താവന ഇതുമായി ബന്ധപ്പെടുത്തി അനേകർക്കുമുള്ള സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അറുതി വരുത്തുന്നതാണ് അല്ലേ? യേശു ഒരു ബാലനായിരുന്നപ്പോൾ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും ഈ വാക്യം വായിക്കുമ്പോഴെങ്കിലും ഇനിയും അങ്ങനെ ചെയ്യരുത്. അവൻ മിസ്രയീമിൽ അത്ഭുതങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. അല്ലായിരുന്നെങ്കിൽ പറഞ്ഞതിനെയും അവൻ്റെ അതിശയങ്ങളിൽ ഒന്നു മാത്രമാകുന്നു ഇതൊന്ന്. ഇത് തൻ്റെ അതിശയ പ്രവൃത്തികളുടെ ഒന്നാമത്തെ ആദ്യത്തെ പ്രവർത്തനമാകുന്നു എന്ന് വ്യക്തമായും യോഹന്നാൻ പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒന്നാമത്തെ അതിശയം ഗലീലയിലെ കാനാവിലാണ് നടന്നത്. ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നവനും ദൈവമായവനുമാണ് ഇവിടെ കാണുന്നത്. അവൻ നിത്യതയിൽ നിന്ന് കടന്നു വന്നു. അവൻ ജഡമെടുത്തു. 30 വർഷക്കാലം അവൻ ഗലീലയിലെ നസ്രയത്തിൽ വളർന്നു. തുടർന്ന് അവൻ കാനാവിൽ ഒരു വിവാഹത്തിൽ സംബന്ധിക്കുവാൻ ആ മലനാട്ടിലൂടെ ആ കുന്നിൻ പുറത്തുകൂടി നടന്നുപോയി. ദൈവമായവൻ ഈ ഭൂമിയിൽ നടക്കുന്നു. ചിന്തിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമല്ലേ? യോഹന്നാൻ ഇവിടെയും സ്ഥലവും കാലവും പറയുന്നത് ശ്രദ്ധിക്കുക. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ചാർച്ചക്കാരാണ് വിവാഹിതരായത്. അതുകൊണ്ടാണ് അവർ അവിടെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മറിയ അവിടെ ഉണ്ടായിരുന്നത് എന്ന് പല വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ട്. ഇത് അനുമാനം മാത്രമാണ് കേട്ടോ. എന്നാൽ അങ്ങനെ ആയിരിക്കുവാനും ഇടയുണ്ട്. സാധാരണ സ്നേഹിതരെയും ബന്ധുക്കളെയും ഒക്കെ ആണല്ലോ കല്യാണത്തിന് വിളിക്കുന്നത്. കർത്താവായ യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 3-ാം നാൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. AD 27 ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനമോ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിലോ ആണ് ഇത് നടന്നത് എന്ന് ചിന്തിക്കാം. സൂക്ഷ്മമല്ല, വളരെ സൂക്ഷ്മമായി സ്ഥലങ്ങളെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു എന്നത് അത്ര രസകരമായ വസ്തുത. കഴിഞ്ഞ അധ്യായത്തിൽ നാം ബത്സയിദയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ രംഗം ഗലീലയിലെ കാനാവിലേക്ക് മാറുന്നു. തുടർന്നത് കഫർന്നഹൂമിലേക്ക് നീങ്ങുന്നതായി 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിൽ യെരുശലേമിലേക്ക് നീങ്ങുന്നതായും കാണുന്നു. സംഭവം നടന്ന ക്രമത്തിലും അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമാണ് യോഹന്നാൻ വിവരിക്കുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവളെ മറിയ എന്ന് ഒരിടത്തും വിളിച്ചിട്ടില്ല. വളരെ വിചിത്രമായ ഒരു അഭ്യർത്ഥനയുമായി യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുത്ത് ചെന്നു. അവനോട് പറയുന്നത് ശ്രദ്ധിക്കുക. 3-ാം വാക്യം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞിനെക്കുറിച്ചുള്ള ചോദ്യം ഇവിടെ ഉയരുന്നു. അക്കാലത്ത് വീഞ്ഞ് ആഹാരപദാർത്ഥങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ മദ്യപാനത്തെ തികച്ചും അപലപിച്ചിരുന്നു. ലേവ്യ വ്യവസ്ഥ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു. പാനീയയാഗത്തിനായിരുന്നു അത്. മദ്യപാനവുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. വിവാഹം ഒരു മതപരമായ ചടങ്ങായിരുന്നു, പാവനമായ ശുശ്രൂഷ. പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് അവിടെ കൂടി വന്നിരുന്നത് എന്ന കാര്യം മറക്കരുത്. ലഹരി പിടിപ്പിക്കുന്ന യാതൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാവുന്നതത്രേ. പലരും വിവാഹത്തോടനുബന്ധിച്ച് മദ്യം വിളമ്പുന്നതിന് കൊണ്ടുവരുന്ന ഉപാധി യേശു കർത്താവ് കാനാവിലെ കല്യാണത്തിന് അങ്ങനെ വിളമ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് മുടന്തന്യായമാണ്.
വിവാഹത്തിൻ്റെ പാവനതയെ നശിപ്പിക്കുന്ന ഇന്നത്തെ നൂറുകൂട്ടം കാര്യങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്നതാണ് മദ്യപാനം. ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല അത്. വിവാഹ ദിവസം മദ്യപിച്ച് വെറും കാടന്മാരെ പോലെ പ്രവർത്തിക്കുന്നവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. സന്തോഷിക്കുവാനുള്ള അവസരമാകുന്നെന്ന് പറഞ്ഞ് ഒരിക്കലും വിവാഹത്തെ അവഹേളിക്കരുത്. ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതിനാലാണ് ഇന്ന് വിവാഹ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി തീർന്നിരിക്കുന്നത്. വിവാഹം വരുവാനിരിക്കുന്ന മറ്റൊരു വിവാഹത്തിൻ്റെ ചിത്രമാണ് സുഹൃത്തെ. ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വിവാഹ സ്ഥലത്ത് വെച്ചാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹത്തോടുകൂടെ അവൻ അത് സമാപിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിന് സഭയെ ഒരു മണവാട്ടിയായി അവൻ്റെ മുൻപിൽ നിർത്തും. യേശു ചെയ്ത ആദ്യത്തെ അതിശയപ്രവൃത്തിയാണിത്. മോശയുടെ ആദ്യത്തെ അതിശയം വെള്ളത്തെ രക്തമാക്കി തീർക്കുകയായിരുന്നു. മനസ്സിലായല്ലോ, വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുകയാണ് യേശു ചെയ്ത ആദ്യത്തെ അതിശയം. ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകപ്പെട്ടു. എന്നാൽ കൃപയും സത്യവും യേശുവിൽ കൂടി വന്നു. എത്രമാത്രം വൈരുദ്ധ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറിയം പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? ചിലർ ചിന്തിക്കുന്നത് അത് വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അവർ കരുതിയിരുന്ന ലഘുഭക്ഷണം ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് അവൾ കർത്താവിനോട് പറഞ്ഞപ്പോൾ അവനും ശിഷ്യന്മാരും പൊയ്ക്കൊള്ളുന്നതാണ് നല്ലത് എന്ന സൂചനയായിരുന്നു പതിയെ കൊടുക്കുന്നതെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഒരു പ്രസംഗം ചെയ്ത് കൂടി വന്നിരുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനുള്ള ഉദ്ദേശത്തോടെയാണ് മറിയ അപ്രകാരം പറഞ്ഞത് എന്നത്രേ കാൽവിൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ചിന്താഗതികളോടും ഞാൻ യോജിക്കുന്നില്ല. അവർ പൊയ്ക്കൊള്ളുന്നതിനോ കൂടി വന്നിരുന്നവരോട് പ്രസംഗിക്കുന്നതിനോ ഉള്ള സൂചനയായിട്ടല്ല മറിയം അപ്രകാരം പറഞ്ഞത്. പിന്നെയോ, ഒരു അതിശയം പ്രവർത്തിക്കുക, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള തക്ക സമയമാണ്. ഇതാണ് മറിയം പറഞ്ഞതിൻ്റെ അർത്ഥം. ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി അവൾ മശിഹായ്ക്ക് ജന്മം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ കന്യകാജനനത്തെ ചോദ്യം ചെയ്തതായി നാം വായിക്കുന്നു. ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് അവൾ ദൂതനോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരുമെന്നും അവളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധമായിരിക്കുമെന്നും ഗബ്രിയേൽ അവളോട് വ്യക്തമായി സംസാരിച്ചു. അപ്പോൾ മറിയ വിശ്വസിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്തുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. മറിയ അങ്ങനെ സമർപ്പിച്ചെങ്കിലും മറ്റുള്ളവർ അത് വിശ്വസിക്കണമെന്നില്ലല്ലോ. യേശുവിനെക്കുറിച്ച് ജനം സംശയവും ചോദ്യവും ഉന്നയിച്ചിരുന്നു. അതിനാൽ മറിയ വാസ്തവത്തിൽ പറയുന്നത്, കുഞ്ഞേ, നീ ആരാകുന്നു എന്നുള്ളത് ഒരു അതിശയം പ്രവർത്തിച്ചുകൊണ്ട് തെളിയിക്കുവാനുള്ള നല്ല അവസരം ലഭിച്ചിരിക്കുകയാണ്. നീ അപ്രകാരം ചെയ്യുക എന്നത്രേ. യേശു അവൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നു. നാലാമാക്കിയതിൽ യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിത് തെളിയിക്കാം, എന്നാൽ അതിനുള്ള അവസരമല്ല ഇത് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ അമ്മ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യേശു അവളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ്റെ സുവിശേഷം 19:26 ഞാൻ വായിച്ചത്. ആ സമയത്ത് അവൻ്റെ നാഴിക വന്നു. ഇനിയും 3 കഴിഞ്ഞിട്ട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാർ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ മറിയയും അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ചുറ്റിലും അവൾ നോക്കിക്കൊണ്ട് അവരിൽ ഓരോരുത്തരോടും അവൻ ദൈവപുത്രനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. റോമാലേഖനം 1:5 5 പൗലോസ് പറയുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നവൻ എന്നാണ്. തൻ്റെ സൽപ്പേര് തെളിയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു അതിശയം പ്രവർത്തിക്കുവാനാണ് ഇവിടെ മറിയം യേശുവിനോട് പറയുന്നത്. അത് താൻ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ തൽക്കാലം അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് യേശു പറയുന്നത്. എന്നാൽ ആ സമയം വന്നു കഴിഞ്ഞു. താൻ ആരാണെന്ന വസ്തുത അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാത്തതത്രേ.
യേശുക്രിസ്തുവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. കാരണം താൻ അവകാശപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു അവൻ. അഞ്ചാം വാക്യം നോക്കിക്കേ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. എത്ര നല്ല ഉപദേശമാണ് ഇവിടെ ലഭിക്കുന്നത്! അവൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവീൻ. ഒരു അമ്മയുടെ ഉപദേശം. ഇന്ന് അനേകർക്കും ഇതനുസരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അമ്മയെ വേണം, പക്ഷേ അമ്മ നൽകുന്ന ഉപദേശം വേണ്ട. അമ്മ പറഞ്ഞത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാനാ, ഞാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാനല്ല. മറിയം പറയുന്നത് യേശു കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുവീൻ എന്നാണ്. ഒരു വ്യത്യാസവുമില്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. മറിയം ദൈവത്തിൻ്റെ ദാസിയായിരുന്നു. അവൾക്ക് പറയുവാനുള്ളത് യേശു ദൈവപുത്രനാകുന്നു, അതെനിക്കറിയാം, അതുകൊണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവീൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അത്ഭുതം കാണുവാൻ സാധിക്കും. ഇന്ന് അനേകരും കുറുക്കുവഴി തേടുകയാണ്. വാസ്തവത്തിൽ യേശു പറയുന്നത് അനുസരിക്കുവാൻ മനസ്സില്ലാത്തതിനാൽ, അനുസരിക്കുവാൻ അവരുടെ കണ്ണ് സാത്താൻ കുരുടാക്കിയിട്ടിരിക്കുന്നതിനാൽ പലപ്പോഴും മറ്റു മാർഗങ്ങൾ തേടുകയാണ്. ഇന്നോളമുള്ള എല്ലാ വിശുദ്ധന്മാർക്കും പറയുവാനുള്ളത് എന്തെന്നാൽ, യേശു എന്തു പറഞ്ഞാലും അതനുസരിക്കുക. ഞാൻ പറയുന്നതല്ല, യേശു, ഒരു മനുഷ്യ ശബ്ദമല്ല, യേശു പറയുന്നത് അനുസരിപ്പീൻ. യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ നാം ഒരുങ്ങുന്നുവെങ്കിൽ, ദൈവവചനം അനുസരിക്കുവാൻ നാം ഒരുങ്ങുന്നുവെങ്കിൽ, അതത്രേ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ആറും ഏഴും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. നോക്കിക്കേ, അവരെന്തുകൊണ്ടാണ് അങ്ങനെ അനുസരിച്ചതെന്നറിയാമോ? യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവീനെന്ന്. ഈ കൽപ്പാത്രങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ആചാരപ്രകാരമുള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽപ്പാത്രങ്ങളാണ് ഇവ ഓരോന്നും. ഇത് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നതിനാൽ ഈ കൽപ്പാത്രങ്ങൾ അവഗണിക്കപ്പെടുകയും പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നിരിക്കണം. വിവാഹത്തിന് വിരുന്നുകാർ വരുമ്പോൾ ആരും തങ്ങളെ ശ്രദ്ധിക്കയില്ല എന്നായിരുന്നു അവർ വിചാരിച്ചത്. ആ കൽപ്പാത്രങ്ങളെക്കുറിച്ച് യേശു ചോദിച്ചപ്പോൾ ആ കുടുംബത്തിലുള്ളവർ അത്ഭുതപ്പെട്ടിരിക്കാനിടയുണ്ടല്ലേ. തുടർന്ന് എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് യേശു അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അവൻ പറഞ്ഞത് അനുസരിച്ചു, വക്കോളവും നിറച്ചു എന്നാണല്ലോ നാം വായിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഇപ്പോൾ കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നു വാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതത്രേ. വധു ഇവിടെ എവിടെയാണ്? അവളെ നാം ഇവിടെങ്ങും കാണുന്നില്ല. സാധാരണ ഒരു വിവാഹത്തിൻ്റെ ആ സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തി മണവാട്ടിയാണ്. വധുവിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് യാതൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ പെണ്ണ് എന്തുമാത്രം ആഭരണം ഇട്ടിട്ടുണ്ട്, എത്ര സാരിയാണ് ഉടുത്തിരിക്കുന്നത്, മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവരും പെണ്ണിനെയായിരിക്കും ശ്രദ്ധിക്കുന്നത്. വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എത്രയാത്? എന്നാൽ കാനാവിലെ കല്യാണത്തിൽ യേശുവും ഒഴിഞ്ഞ കൽപ്പാത്രങ്ങളുമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പ്രിയ സുഹൃത്തെ, ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നാം കാണുന്നു. യേശു ഒഴിഞ്ഞ കൽപ്പാത്രങ്ങൾ ഉപയോഗിച്ചു. അതിൽ വെള്ളം നിറയ്ക്കുവാൻ അവൻ കൽപ്പിച്ചു. അവർ വെള്ളം അതിൽ നിന്ന് പകരുവാൻ തുടങ്ങിയപ്പോൾ അതിശയം നടന്നു. അവർ വെള്ളം കോരി വിരുന്നുകാർക്ക് പകർന്നു കൊടുത്തപ്പോൾ അത് വീഞ്ഞായിത്തീർന്നു. ഇവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. യേശു ഇന്ന് നമ്മെ വെള്ളം നിറയ്ക്കുന്ന കൽപ്പാത്രങ്ങളെപ്പോലെ ഉപയോഗിക്കുന്നു. നാം വെറും അവഗണിക്കപ്പെട്ട കൽപ്പാത്രങ്ങൾ മാത്രമാണ്. നമുക്ക് ആകർഷണീയത യാതൊന്നുമില്ല. ഒരു മൂലയിൽ മാറ്റി മൂടി വയ്ക്കപ്പെടേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. എന്താണ് പൊഴിയുവാനുള്ളത്? ഒന്നുമില്ല. എന്നാൽ അവൻ നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു.
വെള്ളം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ അവൻ താൽപ്പര്യപ്പെടുന്നു. എന്താണ് വെള്ളം? വെള്ളം ദൈവവചനമാണ്. ദൈവവചനമാകുന്ന വെള്ളം കൊണ്ട് എന്നെയും നിങ്ങളെയും നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ദൈവവചനമാകുന്ന വെള്ളത്താൽ അവൻ നമ്മെ നിറച്ചതിന് ശേഷം അത് നാം പകർന്നു കൊടുക്കണം എന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അത് പകർന്നു കൊടുക്കുമ്പോൾ, അതായത് വെള്ളം കൽപ്പാത്രങ്ങളിൽ നിന്ന് പകരപ്പെടുമ്പോൾ, അത് വീഞ്ഞായി തീർന്നതുപോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ആനന്ദത്തിൻ്റെ വീഞ്ഞായിത്തീരുന്നു. വചനം ആനന്ദത്തിൻ്റെ വീഞ്ഞായിത്തീരുന്നു. എഫേസ്യലേഖനം 5:18 വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വെള്ളത്തെ പരിശുദ്ധാത്മാവ് എടുത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിപ്പിക്കുന്നു. അതിനെ വിവരിപ്പാൻ കഴിയുകയില്ല എങ്കിലും അങ്ങനെ സംഭവിക്കുന്നതായി ഞാൻ എന്നും കാണുന്നുണ്ട് സുഹൃത്തെ. എൻ്റെ മേശപ്പുറത്ത് ഇപ്പോൾ തന്നെ എത്രമാത്രം എഴുത്തുകളുണ്ടെന്നറിയാമോ? ദൈവവചനം കേട്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ എനിക്ക് എഴുതാറുണ്ട്. ദൈവവചനം കേൾക്കുന്നതിൽ കൂടി അനേക രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ജീവിത പ്രശ്നങ്ങളിൽ അവർ പരിഹാരം കണ്ടെത്തുന്നത് ദൈവവചനത്തിലൂടെയാകുന്നു. ഞാൻ ഒരു വെള്ളം നിറയ്ക്കുന്ന കൽപ്പാത്രം മാത്രമാണ്. എന്നിൽ അല്പം ദൈവവചനമാകുന്ന വെള്ളമുണ്ട്. അതിനെ ഞാൻ പകരുന്നതോടെ അത് സ്വീകരിക്കുന്ന ജനത്തിന് സന്തോഷത്തിൻ്റെ വീഞ്ഞായിത്തീരുന്നു. ഞാൻ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഓരോ ദിവസവും ഈ പഠനം പ്രയോജനപ്പെടുത്തുന്ന അനേകർ എൻ്റെ അടുത്ത് വന്ന് തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നൂറുകണക്കിന് കത്തുകൾ ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ദൈവവചനമാകുന്ന വെള്ളം നിറഞ്ഞ കൽപ്പാത്രങ്ങളായി നമുക്ക് തീരാം. എനിക്ക് സ്വയമായി ഒന്നും പുകഴുവാനില്ല സുഹൃത്തെ, എനിക്കൊന്നും പുകഴുവാനില്ല. ഇത് പറയുവാനോ ഇങ്ങനെ ശുശ്രൂഷിക്കുവാനോ കഴിവുണ്ടായിട്ടല്ല. ദൈവമെടുത്തുപയോഗിക്കുമ്പോൾ, ദൈവം തൻ്റെ വചനം നമ്മിൽ നിറയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും എന്നതാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവവചനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അനന്തരം നാം അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. ഇവിടെ എനിക്കും താങ്കൾക്കും വേണ്ടി നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ദൂതത്രേ ഇത്. താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അനേക കുടുംബങ്ങൾ സന്തോഷമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബങ്ങളിൽ സന്തോഷം പകരുവാൻ കൽപ്പാത്രമായി, ദൈവവചനം നിറയപ്പെടുന്ന കൽപ്പാത്രമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? താങ്കളുടെ പരിമിതികളെ ഉപാധികളാക്കി മാറി നിൽക്കാതെ, എത്ര വലിയ പരിമിതി ഉണ്ടെങ്കിൽ തന്നെയും അതിനെയെല്ലാം പദ്ധതികളാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ജീവിതത്തിലെ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ താങ്കളെ സഹായിക്കും. 12 കൂടി നമുക്ക് നോക്കാം. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. അവൻ്റെ സ്വന്തം പട്ടണക്കാർ യേശുവിനെ സ്വീകരിപ്പാൻ തയ്യാറല്ലാതിരുന്ന കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ പള്ളിയിൽ ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചപ്പോൾ, ഇവൻ യോസഫിൻ്റെ മകൻ അല്ലയോ എന്ന് അവർ പറഞ്ഞതായി ലൂക്കോസിൻ്റെ സുവിശേഷം 4:22 പറഞ്ഞിരിക്കുന്നു. അവർ അപ്പോഴേ അവനെ ഇല്ലാതാക്കുമായിരുന്നു. അതിനാൽ യേശു തൻ്റെ ആസ്ഥാനം കഫർന്നഹൂമിലേക്ക് മാറ്റി. യേശുവിൻ്റെ ശുശ്രൂഷയുടെ 3 അവൻ്റെ ആസ്ഥാനം അവിടെയായിരുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, യേശുവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വിധം താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായൊരു ജീവിതം നയിക്കുവാൻ, താങ്കളെ പ്രയോജനമുള്ള വ്യക്തിയാക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതിനായി സമർപ്പിക്കുമോ? യേശു താങ്കളെ അനുഗ്രഹിക്കട്ടെ.